വസ്സലാത്തു വസ്സലാമു അലഹമുല്ലാഹി വഹദാത്തു വസ്സലാമുദ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ വിജയത്തിന് സുപ്രധാനമായ യോഗ്യതയാണ് ഏകദൈവ ആരാധന മഹാനായ നബി കരീം സലല്ലാഹു അലഹി വസ്ലം ഏകദൈവ ആരാധനയുടെ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള കാർക്കശ്യം ശത്രുക്കളെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നു പ്രകോപനത്തിന്റെ മാർഗത്തിലൂടെ നെബിസുലല്ലാഹു അലഹി വസലമയെ കീഴ്പ്പെടുത്താൻ അവർ ശ്രമിച്ചെങ്കിലും റബ്ബർ പന്തുപോലെ ആദർശത്തിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത് പിന്നീട് പ്രലോഭനത്തിൻ്റെ മാർഗത്തിലും നെബിസുലല്ലാഹു അലഹി വസല്ലമയെ കീഴ്പ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് അവർ കോംപ്രമൈസിൻ്റെ മാർഗം സ്വീകരിച്ചു അല്പം ഒരു വിട്ടുവീഴ്ച അയവ് ഏകദൈവാരാധനയുടെ കാര്യത്തിൽ കാണിച്ചാൽ അവരുടെ എതിർപ്പ് കുറയാമെന്നത് അഥവാ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ബഹുദൈവാരാധന നടത്തുകയോ അതുമായി സഹകരിക്കുകയോ ഒന്നും വേണ്ട പക്ഷേ അവരുമായി ഒരു വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കുന്നതിനെ കുറിച്ച് അവർ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു പെട്ടെന്ന് കേട്ടാൽ എന്താണ് കുഴപ്പം എന്ന് തോന്നുന്ന അതിനെക്കുറിച്ച് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം ചിന്തിക്കുമ്പോഴേക്കും അള്ളാഹു സുബ്രഹാൻ ഹുത്താല വിശുദ്ധ ഖുർആാനിലൂടെ ആയത്തിറക്കി പതിനേഴാം അധ്യായം സുറത്ത് ഇസ്രാർ ൾ നിന്റെ കാൽപാദങ്ങളെ നാം ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ അല്പം അവരിലേക്ക് ചാഴഞ്ഞു പോകുമായിരുന്നു അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഈ ഹലോകത്തിലും മരണത്തിലും നിനക്ക് നാം ഇരട്ടി ശിക്ഷ നൽകുമായിരുന്നു പിന്നീട് നമ്മുടെ അടുത്തൊരു സഹായിയെയും നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല എത്ര ഗൗരവ സ്വഭാവത്തിലാണ് മഹാനായ നബി കരീം സലാഹു അലഹി വസല്ലമയോട് വിശുദ്ധ കുർആആാൻ ഈ കാര്യം പറഞ്ഞത് അഥവാ ഏകദൈവ ആരാധനയിൽ ഒരു വിട്ടുവീഴ്ചയും വിട്ടുവീഴ്ചയെക്കുറിച്ചുള്ള ആലോചന പോലും ചിന്ത പോലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല കാരണം ലോകത്തുള്ള ഏറ്റവും വലിയ നന്ദി എല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ലോകത്തിന്റെ സർട്ടാവിനോടുള്ള ആരാധനയാണ് അവന് മാത്രം നൽകേണ്ടത് മറ്റാർക്കും പങ്കുവെക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് മാത്രമല്ല നബിസല്ലാഹു അലഹി വസ്ല്ലുമയോട് ശത്രുക്കളായ ആളുകൾ വന്നു പറഞ്ഞു ഞങ്ങളുടെ മതം നീ സ്വീകരിക്കുക നിന്റെ മതം ഞങ്ങളും സ്വീകരിക്കാം നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം ഞങ്ങളുടെ ദൈവത്തെ നീയമൊന്ന് ആരാധിക്കുക എന്ന സമീപനം പറഞ്ഞ സന്ദർഭത്തിലാണ് സുറത്ത് ഉൽ ഹറമിൽ വെച്ച് ഹറമിന്റെ മുറ്റത്ത് വെച്ച് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം അവരോട് പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനോ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളോ ആരാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം അവിടെ ഒരു സർവമത സത്യവാദത്തിന്റെ അല്ലെങ്കിൽ ഒരു മതലയനത്തിന്റെ സമീപനം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് സുപ്രധാനമായ ഈ അധ്യായത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പോലെയുള്ള ഒരു മതേതര രാജ്യത്ത് സ്വന്തം വിശ്വാസവും നിലപാടുകളിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സഹകരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നത് ഇന്ത്യയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു മോലന അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ എഴുതിയ മഹാപണ്ഡിതനായിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തൻ്റെ സുഹൃത്ത് ഗാന്ധിജി രാമഭക്തനായിട്ട് പോലും ഉണ്ടായിട്ടില്ല അവർ രണ്ടുപേരും രണ്ട് ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയിട്ടുണ്ട് വിശുദ്ധ ഖുർ നാൽപ്പത്തേഴാം അധ്യായത്തിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ ഫ അലം അന്നഹുല ഇലഹ ഇല്ല എന്ന് പഠിപ്പിക്കുന്നു നീ അറിയണം നീ പഠിക്കണം നീ മനസ്സിലാക്കണം കാര്യം അള്ളാഹു സുഹാന ഏകനാകുന്നു എന്ന വിഷയം അതുകൊണ്ട് തന്നെ അന്ത്യനാൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ നബി കരീം സലഹു അലൈഹി വസ്ലം പറഞ്ഞു ലാ തൂ മുസ്സാ അന്ത്യദിനം സംഭവിക്കുകയില്ല ഹ താത്ത എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ബഹുദൈവ ആരാധകരോട് ചേരുന്നത് വരെ അപ്പൊ അന്ത്യനാളിന്റെ അടയാളമാണ് ഇസ്ലാം കർക്കശമായി വിലക്കിയിട്ടുള്ള ബഹുദൈവത്വപരമായ പ്രവർത്തനങ്ങളിൽ ഏകദൈവ ആരാധനയുടെ വക്താക്കൾ ചെന്നുപെടുക എന്നത് അത്തരം കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന വിശാല മനസ്കത വളരെ സന്തോഷകരമായ അഭിനന്ദനാർഹമായ കാര്യമാണ് അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന് അനിവാര്യമായ ല ഇലാഹ ഇല്ലല്ലയിൽ പി എച്ച് ഡി നേടാൻ ഏറ്റവും നല്ല അറിവ് കരഗതമാക്കാൻ അത് സമൂഹത്തിന് കൊടുക്കാൻ പൊക്കിൽ കൊടിയിലൂടെ ആദർശം പകരുകയില്ല പഠിപ്പിച്ചു കൊടുക്കണം മകനോട് മഹാനായ ലുഖ്മാൻ അലൈഹുസലാം പറഞ്ഞല്ലോ യാ ബുനയ്യ ലാ ബുനയ്യലാത്ത പൊന്നു പൊന്നുമകനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അതുകൊണ്ട് ആദർശ പരമായ പഠനം വിശിഷ്യ ഏകദേവ ആരാധനയെക്കുറിച്ചുള്ള പഠനം അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉറച്ച നിലപാട് നമുക്കുണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി